മുൻ കോൺഗ്രസ് നേതാവ് ടോം വടക്കന്റെ ബി ജെ പി പ്രവേശനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കേരളമാകെ. അതേസമയം ഇതിൽ ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള. ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ ഇനിയും വരുമെന്നും ഇത് ഒഴുക്കിന്റെ തുടക്കം മാത്രമാണെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. ഒരു പാർട്ടി അധപതിക്കുന്നതിന് പരിധിയുണ്ടെന്നും അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ തന്നെ ബി ജെ പിയിലേക്ക് വന്നുചേരുന്നതെന്നും പി എസ് ശ്രീധരൻപിള്ള കൂട്ടിച്ചേർക്കുന്നു. അതേസമയം തനിക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നുവെന്നും മാധ്യമങ്ങളോട് താൻ പറയാത്തതാണെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. മുൻ കോൺഗ്രസ് നേതാവ് ടോം വടക്കന്റെ ബി ജെ പി പ്രവേശനത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിന്റെ തുടക്കമാണ് ഇതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. ഇനിയും ഇത് തുടരും. ബി ജെ പി വിളിച്ചാൽ ആ നിമിഷം വരാൻ ആളുകൾ തയ്യാറാണെന്നും ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. ടോം വടക്കന്റെ കളം മാറ്റം നേരത്തെ അറിഞ്ഞിരുന്ന താൻ മാധ്യമങ്ങളോട് പറയാതിരുന്നതാണ്. ഒരു പാർട്ടി അധപതിച്ചാൽ അതിൽ ഒരു പരിധിയുണ്ടെന്ന് കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് ശ്രീധരൻപിള്ള പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണ വിഷയത്തിൽ രാഹുൽ എടുത്തത് ശരിയായ നിലപാടായിരുന്നില്ല. പട്ടാളക്കാരെ അഭിനന്ദിച്ച രാഹുൽ എന്നാൽ തീരുമാനമെടുത്തവരെ കണ്ടില്ലെന്ന് നടിച്ചു. കേരളത്തിലെത്തിയ രാഹുൽ ശബരിമല വിഷയത്തെക്കുറിച്ച് മിണ്ടിയില്ല. കാപട്യങ്ങളുടെ മുഖവുമായി കോൺഗ്രസ് മാറുമ്പോൾ ഇത് തുടക്കം മാത്രമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. അപ്രതീക്ഷിതമായാണ് കോൺഗ്രസ് ദേശീയ വക്താവായിരുന്ന ടോം വടക്കൻ പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് ചുവടുമാറിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തനങ്ങളിൽ ടോം വടക്കൻ കുറച്ചുനാളായി അസ്വസ്ഥനായിരുന്നു. കേരളത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.